마귀의 의리가 보일라. 아 말이 맞는지? 알았다. 나 빨리 마흔이. 아네, 넥라스는 어디 보이나? 갈란 말이 우리 오늘 배드지. 좀만이 올라왔대나. 와우. 우리 가는지야. 배드비야. 배드. 안 하셨나 보네. 이게 나기 반지가 나이든 나 한가하래. 어디라나? 배드. 배드. 무엇이 온다드? 아, 야는도. 배드. 배드. 아, 꼬니네. 이거 줄이 이렇게 됐어 할리. வெள்ளம் பச்சு இல்லடா இதாயும் கதவும் கூட அங்க பூட்டி வைக்க ரெண்டு ஸ்டிக்கருக்கு ரெண்டு அப்படித்தானே உங்களுக்கு போல முஜே தோ ஸ்டிக்கருக்கு ஏக் போல ஏக் ஸ்டிக்கருக்கு தோ போலனா அபி தோ ஸ்டிக்கர் ஹை தோ மை தேக் ரகனா क्या मालूम तुम कितना बोलते सेटा सेटा तुम क्या बोलता है हमको हमको क्या नहीं मालूम अपड़ी अल्ले इंग पार और स्टिकर पोटर देखो उन्द रंड स्टिकर रंड 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 स्टिकर पोटर देखो रंड अपड़ी काम बोला हमको नहीं मालूम ऐसा तुम बोला नहीं तुम दो स्टिकर की एक बोला एक स्टिकर को दो बोलता है तीन स्टिकर को दो बोलता है ஒண்ணுமே இல்ல சார் வெடிவக்காங்க சார் நான் சொல்றது கேக்கு சார் இவங்க சொல்றதுக்கு தான் வந்தது சார் ஸ்டிக்கர் போடுறதுக்கு வந்தது சார் இந்த சார் ஒரு 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 கொள்ளையடிக்க மாட்டேன் சார் நான் கொள்ளையடிக்க சார் சார் ஒரு ஸ்டிக்கர் போடுறதுக்கு இவங்க சொல்லியாச்சு சார் ஒரு ஸ்டிக்கருக்கு ஒன்னு எதுக்காக இங்க வந்த ஒண்ணுமே இல்ல சார் இந்த இவர் ஸ்டிக்கர் போடுறதுக்கு வந்த சார் நான் இவன் ஸ்டாஃப் சார் இவங்கிட்ட பறஞ்சிட்டு இவங்க புரியவே இல்ல சார் நீங்க வந்து மொத்தமா கொள்ளையடிச்சு கொள்ளையடிக்காது போல்தா ஹூம் ஹேய் மொட்டை மொட்டை அஞ்சர் பஞ்சர் சவுடி சீட் லகாய் பாந்து செகண்ட் சீட் பே Thank you.
ആടാടാ നീ ഉള്ള പ്രാവലൊക്കെ ചവച്ചിരുന്നു. എവിടായിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നു മലയാളി. രാവിലെ മൊത്തം തൊണ്ട പൊട്ടി അലറി വിളിച്ച് സാറിനെ കാണാനില്ലായിരുന്നു. എവിടെ പോയിരുന്നു? അല്ല മലയാളി എന്തിനു വിളിച്ച? അയ്യോ ഞാൻ മാർക്കറ്റിൽ പോവാൻ വേണ്ടി വിളിച്ചത്. പിന്നെ ഞാൻ തന്നെ പോയി പച്ചക്കറിയും മീനൊക്കെ വാങ്ങിട്ട് വന്ന്. ഇനി അവിടെ പോയി എല്ലാം പാചകം ചെയ്ത് വയ്ക്കാം, അപ്പോഴേക്കും കഴിക്കാൻ എത്തണം. അല്ല എവിടെ പോയിരുന്നു? അല്ല അപ്പൊ മലയാളി ഒന്നും അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ല. ഞാൻ ഇന്ന് ലീവാണ്. ലീവാ? ആര് സാങ്ഷൻ ആക്കി? ജൂലിയമ്മ ആണോ? എന്ത് ലീവിന്റെ കാര്യം? ഞാൻ ലീവല്ലേ, ലീവിന് അങ്ങനെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അതും ക്യാഷ്വൽ ലീവ് ആണ്. സർക്കാർ ഉദ്യോഗസ്ഥ കീണി. ഞാൻ പോട്ടെ, എനിക്ക് ഒരുപാട് പണിയുണ്ട്. എനിക്ക് ഇതുപോലെ കളിച്ചിടന്നാ പറ്റൂല കേട്ടാ. മലയാളിക്ക് വല്ലപ്പോഴൊക്കെ ലീവ് എടുക്കാം. ഞാൻ ഒരു ദിവസം ലീവ് എടുക്കും, അപ്പൊ നീ ഓരോ അറിയും കേട്ടാ. അവരറിയ അറിയാനേ ഉണ്ടാവൂല. വണ്ടി കഴിവിടാ. എന്റെ കൈ ഞൊട്ടയോടെയും കാല് കളം മറിക്കണടാ. സോറി 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 സോറി, വേറൊരു ചെറിയ ഡിസ്റ്റൻസ്. എന്താ ഫ്രെഡി? നീ ഡഗ്ലസിന് ലീവ് കൊടുത്ത? പാവം ഫ്രെഡി, എത്ര കാലമായിട്ട് ഇവിടെ ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യ. ഒരു ദിവസം പോലും റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പൊ എനിക്കൊരു ലീവ് വരുമെന്ന് വെച്ചു. ലീവ് എന്ന് പറഞ്ഞു? ലീവ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലീവ് കൊടുത്തു. അതും ക്യാഷ്വൽ ലീവ് കൊടുത്തു. ക്യാഷ്വൽ ലീവ്? ശരി. എന്തേ? അല്ല ഒരു ഫോണും കുത്തി കളിച്ചോണ്ടേ അവിടെ ഇരിപ്പുണ്ട്. എന്തോ ചുറ്റിക്കളില്ലേ? എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളിയില്ല. വെറുതെ അവന്റെ മുതുകത്ത് കയറാൻ നിക്കല്ലേട്ടാ. എപ്പോഴും ഉള്ളതാ. അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അർത്ഥ സഹോദരനെ പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പിന്നെ ഫ്രെഡി രക്ഷിക്കണേ നമ്മുടെ വരരുത്. അവൻ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയാം. അവിടെ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. അവിടെ നല്ല നല്ല ആൾക്കാരൊക്കെ. പിന്നെ മീറ്റിങ്ങിന് പോകുന്നോളാം. കുടിച്ചു പൂസായി ബോധം കിട്ടി കൊണ്ട് വന്നേക്കരുത്. എന്ത് ഫ്രെഡി ബോധത്തോടെ വരൂ. എന്നാ പോയിക്കോ. അവൻ ചുറ്റുക്കളാണെങ്കിൽ ജോജോ മോനെ, അങ്കിളാണേ, അങ്കിളുടെ കാർ പോർച്ചിലുണ്ട്, ഒന്നിങ് വരാവോ? ആ ഓക്കെ. അത് പിന്നെ നിങ്ങളല്ലേ എല്ലാം പഠിപ്പിച്ചത്. അത് ജോജോമോനെ, ജോജോമോ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നല്ലോ. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാ ഒക്കെ ഉപയോഗിക്കാം. ഞാന് എനിക്കറിയാന്നുള്ളതിലൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ കണ്ണി കണ്ട എല്ലാ പെമ്പിള്ളേർക്കും വരും. ഹലോ പറയടാ, ഇത് സുഖല്ലേ? അതെ അതെ, ഞാൻ ഒരു ബ്രാൻഡിന്റെ മോഡലാ പോവാ. അതിന്റെ ഫോട്ടോഷൂട്ട് നാളെ ചെയ്യുന്നുണ്ട്. അടേ ഇന്റർനാഷണൽ ബ്രാൻഡാ. പിന്നെ
നാളെ ഒത്തിരി ക്രൂ തന്നെ ഉണ്ട്, ഒരു 10-20 പേരുണ്ട്. ഒരു ഫോട്ടോഷൂട്ട് മാത്രമേ എത്തി. കോസ്റ്റ്യൂംസ് ഒക്കെ അവരുടെ തന്നെ. ഞാന് കുറച്ച് ബിസിയാണ്, എനിക്ക് കുറച്ച് എന്നെ പുച്ഛിച്ച കുറച്ച് തെണ്ടികൾ ഉണ്ട്, അവന്മാരെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട്. ആ ശരിയാടാ, കാണാ കാണാ, ഞാൻ ഫ്രീ ആവാണ്. എപ്പോഴാ ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. കാണാ. കുറച്ച് ഓക്കെ ഓക്കെ, ശരി എന്നാ, ശരി ഓക്കേടാ. ജോജോ, 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 പിന്നെ ഇപ്പം നമ്മള് ഈ ഫണ്ടൊക്കെ എന്ന് വരും? ജോജോ, ഫണ്ട് ഫണ്ട് അത് വരും, അത് വന്നിട്ടേ ഇരിക്കുമല്ലോ. ഇന്നിപ്പോ 1 lakh, നാളെ 2 lakh, പിന്നെ 3 lakh, 4 lakh. അന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. മമ്മന്റെ പണി ചെയ്താൽ മതി. ജോജോ, എന്തായാലും ഫസ്റ്റ് ഇപ്പൊ 1 lakh കിട്ടുവാണല്ലോ, പിന്നെ വഴി വഴി വരും. എന്നാലും ഇപ്പൊ കിട്ടുമ്പളേ ജോജോ, എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, അതൊക്കെ ഒന്ന് നടത്തി തന്നായിരുന്നെങ്കിൽ. എന്താണ്? ഒരു കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അത് നടത്തി തന്നായിരുന്നെങ്കിൽ. അല്ല ജോജി, ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ആവശ്യങ്ങള് എന്നെ കാണണ പോലെ കണ്ടറിഞ്ഞ് പെരുമാറിക്കഴിഞ്ഞാ നമുക്ക് നോക്കാം. അതത്ര പിന്നെ അത്ര അത്രേ ആയിരിക്കാൻ പാടുള്ളൂ. അങ്ങനെ മുല കേട്ടാ. പയ്യ പയ്യ മൊബൈല്. ജോജോ, ജോജോ, ജാനിക്ക് ജോജോ അടുത്തൊരു കാര്യം പറയണു. ജോജോ, ജാനിക്ക് ജോജോ അടുത്തൊരു കാര്യം പറയണോന്ന്. എനിക്കൊന്നും കേക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ, ജാനി പറഞ്ഞോട്ടെ, പാവല്ലേ. ജോജോ, 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 ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കേക്കോ? ഇവിടെ ഒരാള് അമൃതണ്ട്, അതെന്റെ ജോലിയാണ്. പറ. കഴിഞ്ഞ ദിവസേ നീ എന്റെ ഫേസ് പാക്ക് എടുത്തപ്പം ഞാൻ കുറച്ച് മോശമായിട്ട് പെരുമാറിയോന്നൊരു സംശയം. നീ കുറച്ച് മോശമായിട്ടല്ല, ഭയങ്കര മോശമായിട്ട് പെരുമാറിയ. ശരിയാണ്, അതെനിക്ക് കുറ്റബോധമുണ്ട്, എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയി. ഒന്ന് ക്ഷമിക്കേ പ്ലീസ്, പറ്റിപ്പോയോ, ക്ഷമിക്കേ. അതൊന്നും നീ മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ അല്ലേ. മറന്നിട്ടില്ല, ഞാൻ ഒരിക്കലും മറക്കാനും പോണില്ല. ഞാൻ ഓരോ പ്രാവശ്യം ഈ വീട്ടിൽ നിന്ന് ഓഡിഷൻ പോകുമ്പോ നിങ്ങളൊക്കെ എന്നെ പുച്ഛിച്ചത് ഇവിടെ കിടപ്പുണ്ട് കേട്ടാ, ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഒരിക്കലും മറക്കില്ല. ജോജോ, അത് മോട്ടിവേറ്റ് ചെയ്താണ് അല്ലേ? ഞങ്ങൾക്ക് അറിയാമായിരുന്നു നീ ഏതെങ്കിലും ഒരു കാലത്ത് നന്നാവുമെന്ന്. തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് എപ്പോഴെങ്കിലും നന്നാവുമ്പോ ലോകത്തുള്ള സകല തെണ്ടികൾ പറയണ സെയിം ഡയലോഗ് അത്. ജോജോ, പ്ലീസ്. ഏയ്, ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ പോ. ജോജോ പോണില്ല. ജോജോ, സോറി. പ്ലീസ് ഗോ, ഒന്ന് പോവോ. നാളത്തെ ഫോട്ടോ ഷൂട്ടിന്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് പോയി തരാമോ? ഒന്ന് പോവോ. പോ, വലിച്ചുവിട. ഓക്കേ, കഫമുണ്ട്, ജസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ട്. ഞാൻ ടാബ്ലറ്റ് എഴുതാം. 3 നേരം കഴിക്കണം, ചിലപ്പോ ആദ്യം കഴിക്കുമ്പോ വൈറ്റിന്ന് പോവും. സാരാകണ്ട. ഓക്കേ, ഇവിടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ ചെയ്ത് മതി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ചളവ് കിട്ടും. പറഞ്ഞു കേട്ടല്ലോ, ആവശ്യമില്ല വെള്ളമൊന്നും അടിക്കരുത്. പലപ്പോഴേക്കാ വരണം. ശരി, ഓട്ടെ. ആ
ആരോഗ്യമൊക്കെ നോക്കണം കേട്ടാ. ശരിയേട്ടാ. ശരിയേടാ, പണിയുണ്ട് വേറെ. അല്ല മലയാളി, എന്റെ കമ്മീഷൻ. കമ്മീഷൻ ഏത്? 110 എന്ന് പറഞ്ഞു. 110? 210. 200 വാങ്ങിച്ചത്. 100 വാങ്ങിക്കുമ്പോ ഞാൻ തരും. ജോജോയ്ക്ക് പനി. ജോജോയ്ക്ക് പനിന്ന്. പനിയാ? ആ. എപ്പ തുടങ്ങി? അത് കൊറേ നേരമായി തുടങ്ങിട്ട്. ചുമയുണ്ടോ? ഇല്ല. ഇല്ല. ശ്വാസം മുട്ടലുണ്ടോ? ഇല്ല. എന്റെ കുട്ടികളെ പരീക്ഷണ വസ്തു വെക്കാൻ പറ്റില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. വീട്ടിൽ ഒരു ഡോക്ടർ ഉള്ളപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ജോലി ഇൻസൾട്ട് ചെയ്യരുത്. നിന്റെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല, പക്ഷെ നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ. എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. വേണ്ട, പോയിട്ട് വരാം, പോയിട്ട് വരാം, പോയിട്ട് വരാം, പോയിട്ട് വരാം. ഹലോ, ഡോക്ടർ ഫ്രെഡി ഹിയർ. ആ, എന്റെ മധു, എനിക്കിപ്പം വരാൻ പറ്റില്ല. ഞാൻ എക്സ്റേ നോക്കിക്കൊണ്ടിരിക്കുക. ആ, നീ ഇങ്ങോട്ട് പോരെ. ആ, ഓക്കെ ഓക്കെ. മത് എന്തോന്ന്? മത് എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒന്നും ആ ടൈമില്ല. എന്തിനാണ്? എന്താണ്? എടാ ഫ്രെഡി, നീ എന്താണ് ഡോക്ടർ ആയത്? സർട്ടിഫിക്കറ്റ് കിട്ടിയ അന്ന് പോ. സർട്ടിഫിക്കറ്റ്? ആ, എന്ത് സർട്ടിഫിക്കറ്റ്? ഇവിടെ ഓൺലൈൻ വഴി ഞാൻ പഠിച്ചാണ്. നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ ഡോക്ടറായി. ഓൺലൈൻ വഴിയൊക്കെ ഡോക്ടർ ആവോ? പിന്നെ സർട്ടിഫിക്കറ്റ് വെറുതെ സർട്ടിഫിക്കറ്റ് വരും. അല്ല, ഇത് എത്ര ദിവസം കൊണ്ട്? 7 days. എന്തുട്ടി 7 days? 7 ദിവസം കൊണ്ട്? 7 ദിവസം കൊണ്ട്. അല്ല, ഇത് ഏത് യൂണിവേഴ്സിറ്റിയാ? ബറാബാസ് യൂണിവേഴ്സിറ്റി. എന്തുട്ടി ബറാബാസ് യൂണിവേഴ്സിറ്റി? എടാ, ഇന്ത്യയിൽ അങ്ങനെ വല്ല യൂണിവേഴ്സിറ്റി? ഇന്ത്യയിൽ ഇത് വേൾഡ് വൈഡ് ആണ്. ഇത് ഓൺലൈൻ ആണ്, വേൾഡ് വൈഡ് ആണ്. ആ കാര്യം മനസ്സിലാക്ക് ആദ്യം. അതൊക്കെ ഇരിക്കട്ടെ. നീ ഇന്ന് ആരെങ്കിലും ചികിത്സിച്ചോ? സദാശിവനെ നീ എഴുതി കൊടുത്ത മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ച് അവിടെ തന്നെ ബോധം കെട്ട് വീണ് നാട്ടുകാരൊക്കെ പാട്ടെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് യാതൊരു വിധ വഴിയില്ല. ഞാൻ കൊടുത്ത ടാബ്ലറ്റ് അല്ല മാറിക്കൊടുത്തത്. ഞാന് ഓരോ ദിവസം 1.5 മണിക്കൂർ ടാബ്ലറ്റിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നു. ടാബ്ലറ്റ് മാത്രമല്ല, ക്യാപ്സൂൾ, സിറപ്സ് എല്ലാം ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഓ, നീ ഒന്ന് വെള്ളത്തിന്റെ ആവശ്യമുണ്ടാ? നീ വെള്ളം വേണോ? വേണ്ടല്ല. കൊണ്ടോ. ഇപ്പം വേദനയ്ക്കുള്ള ഗുളികയാണ് കഴിച്ചത്. പെട്ടെന്ന് ഉറങ്ങിക്കോളും. ഉറങ്ങി എണീക്കുമ്പോൾ ജൂലിയമ്മ വരും. അപ്പൊ എന്തു പറയും? മുതലാളി എല്ലാം കൃത്യമായിട്ട് ചെയ്ത് കക്കൂസ് കൊണ്ടാക്കി, പിന്നെ കഞ്ഞി കഞ്ഞി തന്ന്, ഫ്രൂട്ട്സൊക്കെ തന്ന്, ഗുളിക തന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ പറയണം. ഇതിലൊന്നും കെടുത്ത് കഴിക്കോ, കഴിക്കാൻ പറ്റില്ല. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. കണ്ണടച്ച് പ്രാർത്ഥിച്ച് നല്ല സ്വപ്നങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ.
അജുലെ കേക്ക് വർഷമൊക്കെ കഴിഞ്ഞ കഴിഞ്ഞില്ലേ? അവിടെ എന്തോ പിന്നെ വീട് വരണ്ടേ വിട്ടന്ന്? ആ ഞാൻ നന്നായിട്ട് നോക്കി തന്നെ അവനടുത്ത് പൊക്കി കൈ കഴിച്ചിട്ട് ഇപ്പൊ വരുന്നില്ലേ? ജീത വിളിക്കുന്ന പിന്നെ എവിടെ വായിരിക്കണം കേട്ട്. ഓ പഠിപ്പിച്ചത് പറഞ്ഞു പാടിച്ച് തളന്ന് പറയുന്നുണ്ട്. അവന് സുഖമല്ലേ? ഇവിടെ നിർത്തി ഇവിടെ ഇരുത്തി, ഇവിടെ നിർത്തി അവിടെ ഇരുത്തി, അതാ മുടിഞ്ഞ വെയിറ്റ് അല്ലേടാ. അല്ല ഈ കൈയും കാലും കഴുത്തു കൂടി അങ്കിളിന് എങ്ങനെ സുഖം വരും? കൈയും കാലും കഴുത്തോടി പിന്നെ ജോലി ചെയ്യേണ്ടല്ലോ. ഇവിടെ തിരുന്നാ പോരെ. അപ്പൊ ഒരുപാട് ഫ്രൂട്ട്സ് കൊടുത്ത് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയും കാണാം ചെല്ലു. ഏ ഒന്നൊന്നര മണിക്കൂറിന് പപ്പ മെലിഞ്ഞു. ഒന്നൊരു കാര്യം ചെയ്യ്, പപ്പ കുറച്ച് റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ നോക്കിക്കോളാം അങ്കിളിനെ. ഉറങ്ങിയോ? ഇപ്പൊ പറയും കാണാം മരുന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്കും ഞങ്ങൾ നോക്കിക്കോളാം. അല്ല ജന്ന, ഈ ഉറങ്ങിയല്ല നമ്മളെന്ത് നോക്കാൻ? എങ്ങനെങ്കിലും നോക്കാം വാ. കൈ വയ്യ, കാല് വയ്യ, തടു വയ്യ, പിടിച്ചു. ഇപ്പൊ കഴിഞ്ഞ ഓ മതി, കഴിഞ്ഞിട്ട് വന്നാ മതി. വേറെ പണിയില്ലേ? വിളിക്കാ ചീത്തോളിയൊക്കെ, വിളിക്കാ ചീത്തോളിയോട്ട്. സുഖിച്ച് കിടന്ന് ഉറങ്ങണം നോക്കി. ആ കൈക്ക് ഒരു കുഴപ്പമില്ല. കാക്കുടൊക്കെ കൈയിൽ വെച്ച് കിടന്ന് ഉറങ്ങണം നോക്കി. അയ്യ ചിലപ്പോഴേ ഉറക്കത്തില് കൈ എങ്ങനെ അറിയാ തെന്നി മാറിയതായിരിക്കും. എന്നാൽ ഇങ്ങനെയൊക്കെ വെച്ചു കൈ വേദന എടുക്കും. ഇങ്ങനെ കാണിച്ചോക്കേ.